ഹായ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസുമായിട്ടാണ്. സർപ്രൈസൊന്നുമല്ല, അയ്യോ കണ്ടോ, ചെറിയൊരിത്. ഞാനൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ അതെനിക്ക് വലിയ തെറ്റില്ലാണ്ട് കിട്ടി. അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ കുറേ ഉണ്ട്, ഒരുപാട് പേര് ഇട്ടത് അതൊക്കെ കണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഇതിലൊരു പുതുമയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് സക്സസ്സായി. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന്, സോറി, അതൊന്ന് കാണിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്, വേറൊന്നുമല്ല. ടാങ് ടാങ്, മുല്ലപ്പൂവാണ് കേട്ടോ, ടിഷ്യൂ പേപ്പർ കൊണ്ടുണ്ടാക്കിയ മുല്ലപ്പൂ. അത് കെട്ടൊക്കെ അത്ര ശരിയായെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ തെറ്റില്ലാണ്ടായിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ, എനിക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് പറയണേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട അന്ന് തൊട്ട് എനിക്കിത് ഉണ്ടാക്കി നോക്കണം എന്നാണ്. അപ്പോൾ മുല്ലപ്പൂ എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. അതിൻ്റെ മണവും അത് ചൂടുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യില്ലേ ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഉപയോഗിക്കാം, നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു പച്ച കളറ് പെയിൻറ്റും ഉണ്ടെങ്കിൽ അത് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതും കാണിക്കാം. പിന്നെ ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് ചില സ്ഥലത്ത് തിരുവാതിരയോ നാടൻ പാട്ടോ മത്സരങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് മുല്ലപ്പൂ, ഒറിജിനൽ മുല്ലപ്പൂ മേടിച്ച് പൈസ കളയാനില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ച് പേര് ആഞ്ഞു പിടിച്ചിരുന്നാൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇരുന്നാലും ആരും അറിയില്ല. ഇപ്പോൾ കണ്ടോ എൻ്റെ തലമുടിയിൽ, തലമുടിയൊന്നും ആയിട്ടില്ല കേട്ടോ, തലമുടിയുടെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ണ്ടോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് മുല്ലപ്പൂ എന്ന് ആരെങ്കിലും മനസ്സിലാക്കോ, സോറി പേപ്പറിൻ്റെ എന്ന് ആരെങ്കിലും മനസ്സിലാക്കോ. അപ്പോൾ അതാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ ഇടാൻ പോവാണ്. നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാട്ടോ ഞാനിത് ഇടാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണണേ. യു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതേ വീട്ടിൽ തന്നെ ഇട്ട നൈറ്റി ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പുറകോശമൊക്കെ മുടിയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ്, കുഴപ്പമില്ല, ഞാനത് പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ. ബൈ. അയ്യോ ബൈ അല്ല കേട്ടോ, വീണ്ടും വരാം. അപ്പോൾ അതേത് കണ്ടോ, ടിഷ്യൂ പേപ്പർ, ദേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ. അത് നമ്മളൊരു ഒരു മൂന്നായിട്ട് ഫോൾഡ് ചെയ്താലും മതി, ഇങ്ങനെ. നമുക്കറിയാൻ പറ്റുമല്ലോ, കണ്ടോ വെട്ടം അടിക്കുന്നുണ്ടോ, ലൈറ്റ് ഇങ്ങോട്ട് ഉണ്ടോ, അതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ അല്ലേ. ഇത് തന്നെ നമുക്ക് രണ്ടെണ്ണം ആക്കാം. ഓക്കെ, ഇത്രയും വേണ്ട, ഇത്രയും തടി വേണ്ട, എന്നാലും നോക്കട്ടാ. ദേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിലും തിന്നായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല, എന്നാലും ഒരു, അപ്പോൾ നമ്മളതങ്ങനെ നിവർത്തുവാണ്. അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. ഈ അറ്റത്തുള്ളത് പോട്ടെ. കണ്ടോ ഇങ്ങനെ കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു മൂന്നെണ്ണം വേണമെന്നില്ല, എങ്കിലും ഞാൻ രണ്ടെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്നെണ്ണം ആകുമ്പോൾ കുറച്ചും കൂടെ ലേയേഴ്സ് ഉണ്ടോ. കണ്ടോ ഇങ്ങനെ തോരണം എടുക്കുക, ഇങ്ങനെ തോരണം. ഓക്കെ, ഒരെണ്ണം താഴെ ചാടിപ്പോയി, എടുക്കട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെ തോരണെടുത്തല്ലോ, ഇങ്ങനെ തോരണെടുത്തു. നമ്മളിതിനെ ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയെന്നറിയാമോ, നമ്മളിങ്ങനെ ഇങ്ങനെ തിരിക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ചുരുക്കി കൂട്ടി ചുരുക്കി കൂട്ടി നടുക്കോട്ട് കൊണ്ടുവരിക കേട്ടോ. നടുക്കൊരു ഫോൾഡിങ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, അത് കാണിക്കുന്നതിന് മുമ്പ് വേറെ കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ.
ഒരു ഗ്രീൻ കളറ് പെയിൻ്റ് എടുക്കുക. ഒരു ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്താൽ മതി. ഒരു ഇത്തിരി ഒരു നുള്ള് മതി, നുള്ള് കണ്ടോ കണ്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു. മഞ്ഞയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിയ മഞ്ഞപ്പം കൂടി ഉണ്ടെങ്കിലാണ് നാച്ചുറൽ എഫക്റ്റ് തോന്നുന്നത്. ഞാൻ കുറച്ച് മഞ്ഞയും കൂടി ചേർക്കട്ടെ. പച്ച മഞ്ഞ എവിടെ, മഞ്ഞ 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 മഞ്ഞയല്ല, ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറ് തോന്നിക്കുന്ന ഒരു സംഭവം ഇതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു പൊടിയും കൂടി ഇതിട്ട് ചേർക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഗ്രീനിഷ് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഇത് തന്നെയില്ല നമ്മുടെ വാട്ടർ കളറിൻ്റെ, ഞാൻ ഇന്നലെ ഇത് ചെയ്തത് വാട്ടർ കളറിലാണ്. ഈ പെയിൻറ് തന്നെ വേണമെന്നില്ല, ഫാബ്രിക് പെയിൻ്റ് ആണ് ഓരോരുത്തർ ചെയ്തതിലൊക്കെ യൂസ് ചെയ്തത് കണ്ടോ. അപ്പം ഇതിൽ ഇങ്ങനെ വരും, അയ്യോ കണ്ടോ കണ്ടോ, നന്നായിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടില്ലേ നടുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതിലൊന്ന് നടുക്കൊന്ന് പിടിച്ചു കൊടുക്കുക. ഈ കൈ കൊണ്ട് ഇവിടെ പിടിച്ചിട്ട് ഈ കൈ ഇതിൽ മുക്കിയിട്ട് നടുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. വിട്ടുപോകുമൊന്നുമില്ല, നല്ലൊരു ഗ്രീനിഷ് കളർ കിട്ടും. എനിക്ക് തോന്നുന്നു മോർ ഗ്രീൻ, ഇത്തിരി വെള്ളം കൂടിപ്പോയി അതുകൊണ്ട് ഇത്ര വെള്ളത്തിൻ്റെ അംശം വേണ്ടായിരുന്നു കേട്ടോ. ഞാനത് അത് ഞാൻ പാകാക്കാം, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ കണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ ഇതിങ്ങനത്തെ ഇങ്ങനത്തെയാണ് നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നടുക്ക് കൂടെ നമ്മൾ നൂലിട്ട് കെട്ടുമ്പോൾ, ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് നൂലിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാകുന്നു. ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കുറച്ചും കൂടെ പെയിൻ്റ് ഇടുവാണേ. കാരണം എന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം കൂടിപ്പോയി, വെള്ളം കുറച്ച് കളഞ്ഞാലോ. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ, ഇത് രണ്ടെണ്ണമാണ് നല്ലത്. കാരണം മൂന്നെണ്ണം ആകുമ്പോൾ നമുക്ക് തിരിച്ചത് എടുക്കാനൊരു പാട്. അപ്പോൾ കൊതുകെ കൊതുകെ കുത്തരുതേ. അപ്പോൾ കണ്ടോ, ഞാൻ രണ്ടെണ്ണം വെച്ച് ചെയ്ത്. ഇപ്പം രണ്ടെണ്ണം ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇതെടുക്കുക. ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാം, ഇനി ആർക്കെങ്കിലും ബോറടിക്കുമെന്ന് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ വരണം എടുക്കുക, വേണമെങ്കിൽ ഇതിൻ്റെ പകുതി കട്ട് ചെയ്യാം, എന്നിട്ട് അത് തന്നെ വെച്ചിട്ട് ചെയ്തു. അതെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടേ, ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇതെടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഇതിൻ്റെ നടുക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് ചുരുക്കി അങ്ങ് കൂട്ടുക കണ്ടോ. ഇങ്ങനെ അങ്ങ് ചുരുക്കി കൂട്ടിയിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു പിടുത്തം ഇവിടെ ഇവിടെ ഇട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ലാണ്ടായി, വെള്ളം കളഞ്ഞപ്പോഴേക്കും കണ്ടോ. ദേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ പാടില്ല കണ്ടോ. ഇതിപ്പോൾ ഒറിജിനൽ മുല്ലപ്പൂ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഐ മീൻ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ പൂവിൻ്റെ വൈറ്റ് ഇല്ല. അയ്യോ ബാറ്ററി ലോ ആണേ. അപ്പോൾ പക്ഷേ ഇത് പൂവായിട്ട് കെട്ടുമ്പോൾ ഇത് ഒറിജിനാലിറ്റി തോന്നിക്കും. നമ്മൾ ഇങ്ങനെ ഇങ്ങനത്തെ കുറേ ഉണ്ടാക്കണം, ഇങ്ങനെ കുറേ ഉണ്ടാക്കി ഉണ്ടാക്കി കുറേ എണ്ണം ഉണ്ടാക്കി വരുമ്പോൾ നമുക്കിത് ഒറിജിനാലിറ്റി തോന്നിക്കും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. എത്രയൊക്കെ പ്രായമായാലും എനിക്ക് ഈ ബാലിശമായ ഇഷ്ടങ്ങളൊക്കെ എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും മുല്ലപ്പൂ ചൂടുന്നത് ഏതൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ. കണ്ട മൂന്ന് പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയത്, ഇവ കെട്ടിയെടുക്കുന്നതാണ് നമ്മുടെ സംഭവം, നമ്മുടെ മുല്ലപ്പൂ കണ്ടല്ലോ.
അപ്പൊ ഇത് കെട്ടിയെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത് കെട്ടിയെടുക്കാൻ ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. നമ്മള് നൂലോ വാഴവള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് രണ്ടെണ്ണം ചേർത്ത് പിടിക്കുക. ഇപ്പോട്ടെ, ഇത് അടുപ്പിച്ച് ഓരോന്ന് വെച്ച് കെട്ടിയാലും മതി. ഇങ്ങനെ കെട്ടുക, അല്ല രണ്ടെണ്ണം ആയിരുന്നു ട്ടെ, അപ്പോഴാണ് ഒരിത്. അതിൻ്റെ അടുത്ത് ഒരു കളം ഉണ്ടാക്കി അതിൽ രണ്ടെണ്ണയ്ക്ക് കിട്ടുക. അങ്ങനെ മുല്ലപ്പൂ കെട്ടുന്നത് സാധാരണ മുട്ട് മുല്ലപ്പൂ കെട്ടുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഒരു ഹോൾ ഉണ്ടാക്കും, ഒരു ടൈ നമ്മളിത് കെട്ടും. എന്നിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഇപ്പുറത്തെന്ന് പറഞ്ഞവയ്ക്ക് ഇപ്പുറത്തെന്ന് പറഞ്ഞ വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെയാണല്ലോ മുല്ലപ്പൂ കിട്ടുന്നത്. അപ്പോൾ ഇതിന് ആ ഹോളിൽ കൂടെ കയറ്റാൻ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ പൂവായിട്ട് നിൽക്കണം. ഒരു സൈഡ് ഇപ്പോൾ ഈ പെഡിസൽ എന്ന് പറയില്ലേ നമ്മൾ, തണ്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്, അതല്ലല്ലോ. അപ്പോൾ അത് നോക്കി കെട്ടിയാൽ മതി. ഓക്കെ, ഇതൊക്കെ കെട്ടിയെടുക്കാൻ അമ്മമാർക്കും ലേഡീസ് ആയവർക്കൊക്കെ അറിയാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒറിജിനൽ മുല്ലപ്പൂ പോലെ തന്നെ തോന്നിക്കുന്ന വിധത്തിൽ ഉള്ളൊരു ഇതാണിത്. പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ മുടിയിൽ ഇത് വെച്ചേക്കുന്ന വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അതും കൂടി ഇതിൻ്റെ ഈ മുല്ലപ്പൂ ഇട്ടേക്കുന്ന വീഡിയോ കൂടെ ഞാൻ ഇടാം. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു.